കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ശ്രദ്ധയോടെ പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. നമ്മൾ ബ്ലോക്ക് തിരിച്ചാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അതിന്റെ കാരണം എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രത്യേക രീതി, അത് കഴിഞ്ഞ് പി ബ്ലോക്കിലെ മൂലകങ്ങൾക്കാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് മറ്റൊരു രീതിയാണ്. ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് മൂന്നാമതൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് മൂന്നും മാറിപ്പോകാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ടീച്ചർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്നിച്ച് ഒരു മൂലകം ഇങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് ഇത് മാറിപ്പോകാതെ, കാരണം ഇപ്പം നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളായില്ലേ, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം, ബ്ലോക്ക് കണ്ടുപിടിക്കണം, ആകെ പ്രശ്നമാകും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങളോടെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതിനുവേണ്ടി പരീക്ഷ എന്തായാലും ഇത് പരീക്ഷയ്ക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാൻ ടീച്ചർ ഒരു വീഡിയോ മൂന്നും ഒന്നിച്ച് തെറ്റാതെ മാറാതെ കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാം, പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക. പ്ലേലിസ്റ്റിൽ അത് കിടപ്പുണ്ട്. ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് അത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പോലും നമുക്കൊന്ന് കണ്ടിട്ട് പോയാൽ ഇത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തെറ്റിപ്പോകില്ല. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ, ഓരോ ബ്ലോക്കിലുള്ള മൂലകങ്ങൾക്ക് ഓരോ രീതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ കണ്ടുപിടിക്കാം. അത് വളരെ എളുപ്പമാണ്. അത് നമുക്ക് ഒരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ ഒരു നാല് മൂലകവും നാല് മൂലകത്തിന്റെ സബ്ട്രൽ ഇലക്ട്രോൺ വിന്യാസവും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് എസ് സബ്ട്രലിലെ, കാരണം ഇത് എസ് ബ്ലോക്ക് ആണല്ലോ, അതുകൊണ്ട് അവസാന സബ്ട്രൽ ഏതാ? എസ്. അതുകൊണ്ടല്ലേ ഇത് എസ് ബ്ലോക്കിലായത്. അപ്പൊ എസ് ബ്ലോക്കിലെ ആ എസ് സബ്ട്രലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്നാന്നൊന്ന് ഇങ്ങോട്ട് എഴുതാമോ? ഇവിടെ ഒന്ന്, ഇവിടെ നോക്കിയപ്പോ രണ്ട്, ഇവിടെ നോക്കിയപ്പോഴും രണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ എഴുതാൻ മൂന്നെണ്ണം ഇവരെഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് നമുക്ക് ഈ സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരിക. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സിദ്ധാന്തമായിട്ട് പറയാം, എസ് ബ്ലോക്കിലെ ആറ്റങ്ങൾക്ക്, എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്ക് ആ എസ് സബ്ഷെല്ലില് അവസാനം വരുന്ന ആ എസ് സബ്ഷെല്ലില് എത്ര ഇലക്ട്രോണാണോ, കണ്ടോ, എത്ര ഇലക്ട്രോണാണോ ആ എണ്ണം തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. എഴുതാം, വളരെ എളുപ്പം. നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഒരു പ്രസ്താവനയായിട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്, എസ് ബ്ലോക്കിലെ മൂലകങ്ങളുടെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണും അവയുടെ ഗ്രൂപ്പ് നമ്പറുമായി എന്താ എങ്ങനെ ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ എന്താണ് ബന്ധം? നമുക്കിവിടെ പൂരിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ, ഉത്തരമാണ് ഈ നീല കളറിൽ കിടക്കുന്നത് കേട്ടോ. അല്ലെ ഇവിടെ പൂരിപ്പിച്ചില്ലല്ലോ എന്ന് ഓർത്തൊരു സങ്കടമാകും. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ സബ്ഷെല്ലിലെ, എസ് എന്ന സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അത് ഒന്ന് അല്ലെങ്കിൽ രണ്ട്, ഇതിലേതെങ്കിലും ഒരു നമ്പരും ആയിരിക്കും കേട്ടോ. അടുത്തത് പേജ് നമ്പർ 20 എടുക്കുക. അവിടെ നമുക്ക് ഇനി എസ് ബ്ലോക്കിന്റെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നേരെ എസ് ബ്ലോക്കിലെ മൂലകങ്ങളുടെ പ്രത്യേകതയും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ. അതിനെ ഓരോന്നും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും, അല്ല നമ്മൾ പ്രത്യേകിച്ച് പോയി പഠിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ 9-ലും പഠിച്ചതാണ്, അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു 9-ൽ ഇനി പഠിച്ചിട്ടില്ലേലും ഇവിടെ പറഞ്ഞിരിക്കും. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും. നമ്മളിപ്പോൾ കോളം പൂരിപ്പിച്ചല്ലേ, ഒന്നൊന്നും രണ്ടെന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. പീരിയോഡിക് ടേബിളും കൂടെ കാണിച്ചുകൊണ്ട് ടീച്ചർ ഒന്ന് പറയാം കേട്ടോ. അതിൽ ഒന്നാമത്തെ സ്വഭാവം, അതിനകത്തെ ഒന്നാം ഗ്രൂപ്പിന്റെ അല്ലെ ലോഹങ്ങളുടെ പേര് ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാം ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് എസ് ബ്ലോക്ക് മൂലം. ഒന്നാമത്തെ സ്വഭാവം കിട്ടിയല്ലോ, ഒന്ന് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ് അതിൽ ഉൾപ്പെടുന്നത്. അതെന്താണ് ഇങ്ങനെ ആൽക്കലി ആൽക്കലൈൻ എന്നൊക്കെ പറയുന്നത്? രണ്ടാമത്തെ സ്വഭാവം, ഇവയുടെ ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതി വെക്കരുത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവം അഥവാ ആൽക്കലി സ്വഭാവമാണ് കാണിക്കുന്നത്. ഇനി അത് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യം പറയാം, നമ്മുടെ എസ് ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട മൂലകമാണ്
നമ്മുടെ സോഡിയം എസ് ബ്ലോക്കിലെ സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് എല്ലാം പരിചയമുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് വളരെ പരിചയമുള്ള ഒരെണ്ണത്തെ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇത് ഉറപ്പിക്കാവുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യം സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇത് വായിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്, ഒരു ബേസിക സ്വഭാവമുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവായിട്ടൊരു കാര്യം പറയുകയാണ്, ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ആൽക്കലി സ്വഭാവമുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്വഭാവമായിട്ട് എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്യുന്നതെന്നൊരു ചോദ്യമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ഒമ്പതിൽ പഠിച്ചു എന്ന് അവരുടെ ധാരണ. അപ്പോൾ നമുക്ക് അതും ആലോചിക്കാം. നമുക്ക് സോഡിയത്തിനെ പരിചയമുള്ളൂ, എസ് ബ്ലോക്കിലെ സോഡിയത്തിന്. സോഡിയം എങ്ങനെയാണ്? ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുത്തു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ് എന്ന് ഇവിടെ എഴുതി വെക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഇതൊരു ചോദ്യമായിട്ടല്ല എഴുതേണ്ടത്, ടീച്ചർ ഒരു പ്രസ്താവനയായിട്ട് മൂന്നാമത്തെ പ്രസ്താവനയാക്കണം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അത് പിന്നെ പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയ്ക്ക് സൗകര്യമുള്ളവരെ അവർ ചോദിച്ചോട്ടെ, നമുക്ക് വായിച്ചു പഠിച്ചിട്ട് എഴുതാം. നാലാമത്തെ സ്വഭാവമായിട്ട് ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ രൂപീകരിക്കുന്ന ബന്ധനം ഏതായിരിക്കും? ഏതു തരം രാസബന്ധനത്തിലാണ്? അയോണിക ബന്ധനമാണോ സഹസംയോജക ബന്ധനമാണോ? ഇപ്പോഴും നമ്മളിങ്ങനെ കാണാപ്പാടമല്ല, നമ്മൾ നോക്കുകയാണ്. സോഡിയത്തിന്റെ തന്നെ കാര്യം എടുക്കാം. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക സംയുക്തമായിരുന്നു, അതുകൊണ്ട് അയോണിക ബന്ധനം ആണ് സാധാരണ രൂപീകരിക്കുന്നത്. അപ്പോൾ സാധാരണ രൂപീകരിക്കുന്ന ബന്ധനം അയോണിക ബന്ധനമാണ് എന്ന് നമ്മളൊരു പ്രസ്താവനയായിട്ട് നാലാമത്തെ സ്വഭാവം. ഇനി വീണ്ടും നോക്കിക്കെ, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ എത്ര ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും? വിട്ടുകൊടുക്കും എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് അതും വീണ്ടും നമുക്ക് പ്രസ്താവനയാക്കാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പട്ടിക പൂരിപ്പിക്കാൻ കൂടിയുണ്ട്. അതിൽ രണ്ട് മൂലകങ്ങൾ എക്സും വൈയും പ്രതീകങ്ങൾ തന്നിരിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള പ്രതീകമല്ല, നമുക്ക് ഒന്നാം ഗ്രൂപ്പിലെയാണ് എക്സ് എന്നും രണ്ടാം ഗ്രൂപ്പിലെ മൂലകമാണ് വൈ എന്നും പറഞ്ഞേക്കുന്നു എന്ന് മാത്രം. നമുക്കറിയാം ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സംയോജകത അഥവാ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഈ സംയോജകത. ഇത് ഒമ്പതാം ക്ലാസ്സിലെ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ആ ഒമ്പതാം ക്ലാസ്സിലെ ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇത് നമുക്ക് പത്തിൽ അതേപടി ചോദിക്കുന്നു. ഒരക്ഷരം നമ്മളെ അവിടെ പഠിപ്പിച്ചിട്ടില്ല, വെറുതെ ഒരു പട്ടിക പൂരിപ്പിക്കാൻ പറയുന്നു. ആ പട്ടിക കണ്ടുകൊണ്ട് ചോദ്യം ഇടാനിരിക്കുന്നവർ നേരെ ചോദ്യവും ഇട്ടിരിക്കും. ഇത് ശരിക്കും പഠിപ്പിക്കുന്ന എവിടെയാ? ഒരുപാട് ഉദാഹരണങ്ങൾ ചെയ്ത് ഒമ്പതിലാണ്, മൂന്നാമത്തെ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ യൂണിറ്റുകളും ടീച്ചർ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ ഇത് കാണണം, കാരണം പത്തിൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ചെറിയ രീതിയിൽ തന്നെ ടീച്ചർ ഇതിവിടെ പറഞ്ഞു തരാം, നിങ്ങൾ കാണാതെയും കേൾക്കാതെയും ഒന്നും പോകണ്ട. എക്സ് എന്ന് പറയുന്ന മൂലകം ഒന്നാം ഗ്രൂപ്പ്, സമാധാനമായിട്ട് ഓരോന്നും കേൾക്കാം. വൈ എന്ന മൂലകം രണ്ടാം ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പിന്റെ സംയോജകത ഒന്നാണ്, രണ്ടാം ഗ്രൂപ്പിന്റെ സംയോജകത രണ്ടാണ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കും എന്നതാണ് ഈ സംയോജകത. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് എത്ര വിട്ടുകൊടുക്കുന്നു ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഒന്ന്. രണ്ടാം ഗ്രൂപ്പ് രണ്ടെണ്ണം വിട്ടുകൊടുക്കും. സംയോജകത എഴുതുന്ന മനസ്സിലായല്ലോ. വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ആകൂലേ? അതേ ഉള്ളൂ. ഇവിടെ ഒന്നാണ്, ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് കൊണ്ട് പോസിറ്റീവ് ഒന്ന്, രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് രണ്ട്. കാര്യം പിടി കിട്ടിയോ? പതുക്കെ ഒന്ന് കേൾക്ക് കേട്ടോ സമാധാനമായിട്ട്. ഇനി അത് ഇനി പ്രതീകം എഴുതുന്നത് ഓക്സീകരണാവസ്ഥ മുകളിൽ എഴുതി എഴുതുന്നതിനാണ്. ഇപ്പൊ ഒരു ഉദാഹരണം നമുക്കിവിടെ തന്നിട്ടുണ്ട്, വൈയുടെ മുകളിലേക്ക് പ്ലസ് ടു എഴുതി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ അയോണിന്റെ പ്രതീകം എങ്ങനെ എഴുതും? എക്സ് എഴുതും, അതിന്റെ മുകളിലേക്ക് വലത്ത് സൈഡ് മുകളിലായിട്ട് അതിന്റെ ഓക്സീകരണാവസ്ഥ എഴുതും. പിടികിട്ടിയില്ലോ? അടുത്ത പ്രശ്നം, ഇനി ആ ഉണ്ടായ സംയുക്തത്തിന്റെ, ഇവിടെ ഓക്സൈഡ് എന്നൊക്കെ എഴുതിയപ്പോൾ നമുക്ക് പിടികിട്ടുന്നില്ലെന്നൊക്കെ തോന്നും, അത്
ആ സംയുക്തത്തിന്റെ അങ്ങനെ സംയുക്തത്തിന്റെ രാസസൂത്രങ്ങൾ എഴുതാൻ ഒരുപാടെണ്ണം ഒമ്പതാം ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. പ്രിയ കുട്ടികളൊന്ന് നോക്കണം. നോക്കിക്കേ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കിയാല് നമുക്കിവിടെ വൈ ടു, അപ്പോൾ വൈ ഓ എന്നാണ് വരുന്നത്. അത് പറയണമെങ്കിൽ ഒരു ക്ലാസ് തന്നെ വേണം. അത് മാത്രമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. അതിന് ഒരു 5-10 മിനിറ്റ് കഷ്ടി 10 മിനിറ്റ് എന്തുമാത്രം ഉദാഹരണങ്ങളിലൂടെയാണ് ടീച്ചർ ആ 9-ലെ വിശദീകരിച്ചേക്കുന്നതെന്ന് അറിയാമോ? ടീച്ചർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് നോക്കി നിങ്ങൾ കാണണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞു തന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ടീച്ചർ ഒരു കാര്യവും കൂടെ ചെയ്തിട്ടുണ്ട്. വിലയിരുത്താമില്ല, നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ടീച്ചർ വീണ്ടും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിലയിരുത്താം പഠിക്കുമ്പോൾ, അതൊന്നുകൂടി നമുക്ക് പഠിച്ചെടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പൊ അത് അടുത്ത പേജിൽ നമുക്ക് പോയിന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അടുത്ത പേജില് പേജ് നമ്പർ 21 ഓരോ സ്വഭാവവും ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് കൂടാതെ തൊട്ടടുത്ത പേജ് നമ്പറിട്ട് നമ്മൾ പഠിച്ചു 5 സ്വഭാവം, അത് കൂടാതെ ഒരു 5 സ്വഭാവവും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോഹ സ്വഭാവമാണ് കൂടുതൽ, അയോണീകരണ ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സ്വഭാവം കുറവാണ്, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന സ്വഭാവമാണ് ഉള്ളത്, അയോണിക ബന്ധനത്തിൽ ഏർപ്പെടുന്നു എന്നിങ്ങനെ 2 എണ്ണവും ടീച്ചർ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത്രയും സ്വഭാവങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക, കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് പഠിക്കാനുണ്ട്. ഗ്രൂപ്പ് നമ്പർ എസ് ബ്ലോക്കിന്റെ കണ്ടുപിടിച്ചതുപോലെ അതുപോലെ അതിന്റെ പ്രത്യേകതയുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പതിവ് പോലെ ഈ ഇന്ന് പഠിച്ച ഈ വീഡിയോ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട SLC ചോദ്യം അതേ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. 21-ാമത്തെ ചോദ്യമാണ്. ഈ പഠിക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് വരുമെന്നുള്ളതിന് നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഉണ്ടായിക്കോട്ടെ എന്നോർത്താണ് ഞാനിത് കാണിക്കുന്നത്. 2 മൂലകങ്ങൾ എക്സ് വൈ എന്നീ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം തന്നിട്ടില്ല, അവസാന ഭാഗം മാത്രം കണ്ടോ, അങ്ങനെയാണ് തന്നേക്കുന്നത്. അവസാന ഭാഗം തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് സംയോജകത എത്ര. ഇനി നമ്മളോട് ഏത് ബ്ലോക്കാണ്, ഏത് പീരീഡാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് മൂലകത്തിന്റെ സംയോജകത എത്രയാണ്, എക്സിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി എസ് ബ്ലോക്കിൽ പെടുന്നതാണ്. എസ് ബ്ലോക്കിലാണ് എങ്കിൽ അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം ആണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ, അതിന്റെ സംയോജകതയും അത് തന്നെയാണ്. സംയോജകത 2. ഇനി ഇതിനകത്ത് ലോഹ സ്വഭാവം ഇന്ന് പഠിച്ചതേ ഉള്ളൂ, അതും അതിൽ പെടുന്നതാണ്. ലോഹ സ്വഭാവം കാണിക്കുന്ന ഇതിലൊരു മൂലകമുണ്ട്. നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ ടീച്ചർ ഇത്രയും പഠിപ്പിച്ചതിന്. ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക, കൂടാതെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സംയുക്തത്തിന്റെ രാസസൂത്രം ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ അത് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്താ, നമുക്ക് ഇനി ചോദിക്കുന്നത് വേറെ ഒരെണ്ണം ആയിരിക്കില്ലേ. പക്ഷെ വളരെ ലളിതമായൊരു ഗെയിം പോലെയാണ് അത് ചെയ്തെടുക്കുന്നത്. ടീച്ചർക്ക് ഇപ്പോൾ പറഞ്ഞു തരണമെങ്കിൽ 1 വീഡിയോ ക്ലാസ് വേണം. അപ്പോൾ നിങ്ങളത് കാണാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമാകും. ഞാൻ പറഞ്ഞല്ലോ 9-ാം ക്ലാസ്സിലാണ് അത് പഠിക്കുന്നത്, 10-ൽ അത് പഠിപ്പിക്കുന്നേയില്ല. അപ്പോൾ നിങ്ങൾ ഈ 1 എണ്ണം ചെയ്യുന്നത് എങ്ങനെയെന്ന് 9-ാം ക്ലാസ്സിലെ ആ വീഡിയോ എടുത്ത് ഒന്ന് കാണണം. കണ്ടിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഓരോ ഭാഗങ്ങളും ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനത്ര ഇഫേർട്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാട്ടി അത്ര ഇഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങനെ പഠിപ്പിക്കുന്ന, ഈ കൊറോണ കാലത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ടെന്നും, ടീച്ചർക്ക് 2 ചാനലുണ്ട്, അതിൽ 1 ഫിസിക്സും 1 കെമിസ്ട്രിയും പഠിപ്പിക്കുന്നുണ്ടെന്ന് മറക്കാതെ പറയണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചെടുത്തോണം. ഈ ക്ലാസ്സിനെ പറ്റി കൂട്ടുകാരോടൊക്കെ പറയണം. ക്ലാസ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ടീച്ചറിന്റെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.